ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ റവ വെച്ചിട്ടൊരു മധുര പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ ഒരു അര കിലോ റവ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഉരുളിയിലേക്ക് ഇടുവാണേ. ഞാൻ ഒരു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, അത് ഈ റവയുടെ കൂടെ ചേർക്കുവാണേ. ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ള് ചേർക്കുവാണേ. ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ജീരകം ചേർക്കുവാണേ. ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കാം. ഞാനിതെല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്റ്റൗ കത്തിച്ചൊന്ന് വറുത്തെടുക്കണം. ഞാൻ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ട്. ഇത് കുറച്ച് നമുക്ക് മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മതി. നമുക്ക് ഇതിൽ നിന്ന് ഇറക്കി വെക്കാം സ്റ്റൗവിൽ നിന്ന്. ഞാനൊരു 5 കഷ്ണം വെല്ലം എടുത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിക്കുവാണേ. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ വെല്ലം ഉരുകി വന്നിട്ടുണ്ട്. ഇത് ഒരു പാനിയാവണമെന്നൊന്നുമില്ല. നമുക്കിതൊന്ന് ഓഫാക്കാം. നമുക്ക് ഈ വറുത്ത് വെച്ച റവയിലോട്ട് നമുക്ക് ഈ വെല്ലത്തിൻ്റെ വെള്ളം ഒഴിക്കാവേ. നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കാവേ. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയിട്ട് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഇതിപ്പോൾ ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട്. ഈ കുപ്പിയുടെ അടപ്പിലേക്ക് ഞാൻ ശകലം നെയ്ത് തൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇത് കുറച്ച് എടുത്ത് വെച്ച് കൊടുക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമ്മളിത് മെല്ലെ ഒന്ന് കുടഞ്ഞിടുവാണേ. അങ്ങനെ നമ്മൾ ആ കുപ്പിയുടെ അടപ്പ് വെച്ച് എല്ലാം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റവ വെച്ചിട്ടുള്ള സ്വീറ്റ് പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.